ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസൻ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാവയ്ക്കയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. പാവയ്ക്ക 3 എണ്ണം അരിഞ്ഞത്, സവാള 2 എണ്ണം, തേങ്ങാക്കൊത്ത് 1 കപ്പ്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ് 2 ആയിട്ട് മുറിച്ചിടുക, കാന്താരിക്കകത്ത് തന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ചീനിച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് വെള്ളം കൂടി ഒന്നിച്ചിട്ട് അത് ഇളക്കിയെടുക്കണം. ഉപ്പെല്ലാം കൂടി ഇട്ട് സവാള ഇട്ടു, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ഒത്തിരി ഉപ്പിടണ്ട, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ചീനിച്ചട്ടി ഞാൻ അടപ്പ് വെച്ചേക്കാണ്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക വറക്കാൻ ചീനിച്ചട്ടി ഞാൻ അടപ്പ് വെച്ചു. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി. നമുക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കുക. കാന്താരിട്ട് കൊടുക്കാം. കാന്താരിട്ട് കൊടുത്ത് സ്വല്പം മഞ്ഞൾ പൊടി കലർന്നു വേണ്ടി പാവയ്ക്കകത്ത് മഞ്ഞളിട്ട് കൊടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയാണ് ഈ സ്വല്പം ഇട്ട് കൊടുക്കുന്നത്. സ്വല്പം മുളക് പൊടി ഒരു കളർ പാവയ്ക്ക മൂത്തു. നമുക്കിനി അത് കോരിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക ഫ്രൈ കാന്താരിയിട്ടത് റെഡിയായി. ഇനി നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് അമർത്തുക. അടുത്തൊരു നല്ല വീഡിയോയിൽ വരുന്നത് വരെ ഓക്കെ ബൈ.